ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പോയിട്ടില്ല. എന്താ കാരണം? ചെറുപ്പം മുതലേ അന്നൂറാനിയത്തുൽ മുഹമ്മദിയ, മുസ്തഫാന്റെ നൂറിന്റെ മുന്നിൽ ജീവിച്ച മോനാണ് അബൂബക്കർ സിദ്ദീഖ്. തീർന്നില്ല പലായനത്തിന്റെ വേളയിൽ മക്കാ മുക്കറമ ഘനാന്തകാരം പുതച്ചു കിടക്കുന്ന രാവില്, മിന്ന മിന്നിങ്ങിന്റെ നുറുങ്ങുവെട്ടമില്ലാത്ത രാവിൽ രണ്ടുപേരും എഴുന്നേറ്റ് ആറ് സൗറിന്റെ താഴെ പോയി നിൽക്കുകയാണ്. ഉസ്താദ് ഹജ്ജിന്റെ ഉംറയുടെ അമീറാണെന്ന് എനിക്കറിയാം. അള്ളാഹു എല്ലാവരെയും കൊണ്ടുപോകാൻ തോഫീക്ക് നൽകട്ടെ, പൈസ ഇല്ലാതെ. അപ്പോ ഈ ആറ് സൗറിന്റെ അടിയിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. ആറ് സൗറിലേക്ക് അധികം ആൾക്കാരും കയറില്ല അല്ലേ ഉമറുസേ? ജബലുൻ നൂറിലേക്ക് എന്നാ പൈസ കൊടുത്തിട്ട് തൈന ആമീൻ പറയാൻ പറ്റണില്ല. ജബലുൻ നൂറിന്റെ മുകളിലേക്ക് എല്ലാവരും കയറും, ഞാനും കയറിയിട്ടുണ്ട്, നിങ്ങളും കയറിയിട്ടുണ്ടാവും. ഒരു 45 മിനിറ്റ് കൊണ്ട് കയറാൻ പറ്റും. അവിടെ സ്റ്റെപ്സുകളൊക്കെ ഉണ്ട്, ചവിട്ടുപടികൾ. പക്ഷേ ആറ് സൗറിലേക്ക് അധികം ആൾക്കാർ കയറാറില്ല, കുറച്ചുകൂടി ദൈർഘ്യമാണ്. പക്ഷേ ഇന്ന് ചില വഴികളൊക്കെ ഉണ്ടാക്കിയതുപോലെയുണ്ട്. 14 നൂറ്റാണ്ട് മുമ്പ് മക്ക, പ്രാചീന മക്ക, മനുഷ്യവാസമില്ലാത്ത സൗറന്ന മല, കരിങ്കല് ചീളുകളും ഉരുണ്ട കല്ലുകളുമുള്ള സൗറന്ന മല. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾ കരുതും പാമ്പ് കുത്തിയപ്പോൾ കരഞ്ഞതാണെന്ന്, അല്ല, പരമാവധി കേൾക്കാത്തത് പറയാന്നുള്ളൊരു പോളിസിയാണ്. തരട്ടെ. അപ്പോൾ ആറ് സൗറിൻ്റെ സമീപത്ത് നിന്നു. എന്നിട്ട് എന്താ നടക്കാൻ പോകുന്നതെന്നറിയോ? പാമ്പിനെ കുത്തിയ കഥയല്ലേ ഞാൻ പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുനിഞ്ഞിരുന്നു നിലത്ത്. ഹബീബിങ്ങളെ, ഹബീബിങ്ങളെ, മുസ്തഫായ നബിയോട് അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നബിയേ എൻ്റെ തോളിൽ കയറു. നബിയേ, മുസ്തഫായ നബി അബൂബക്കർ തങ്ങളുടെ തോളിലങ്ങ് കയറിയിട്ട് ആ തോളിലിരുന്നിട്ടാട് സൗറന്ന മലയുടെ മുകളിലേക്ക് മുസ്തഫാന നടന്ന് 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 അബൂബക്കറിന് സിദ്ദീഖ് നടന്ന് കയറ്റിയത് അത്ഭുതമേ. ഇത്രമേൽ വലിയൊരു ഭാഗ്യമാർക്കാ ആരെയാണ് തോളിലേറ്റിയത്? മെഹ്റാജിന്റെ രാത്രിയിൽ ബുറാക്ക് പോലും സ്തംഭിച്ചു നിന്നുപോയ ജിബ്രീൽ പോലും പ്രവേശനാനുമതിയില്ലാതെ ആ പ്രോഹിബിറ്റഡ് ഏരിയയുടെ മുന്നിൽ നിന്നപ്പോ ഹത്താ ലി ബഹരിൻ നൂറി ജിബ്രീലും വഖാഫ് പ്രകാശക്കടലിന്റെ സമീപം നിന്നപ്പോ അറിശും കുറിശും ലവും കലമും കടന്നിട്ട് സ്വർണവർണ്ണ ചിത്രശലഭങ്ങൾ പാറി വന്നിരിക്കുന്ന സിദറത്തുൽ മുന്തഹ അങ്ങേ അറ്റത്തുള്ള മരത്തിന്റെ സമീപം പോയി നിന്ന് പിന്നെ ഹദീറത്തുൽ ഖുദ്സിൽ അല്ലാഹുവിന്റെ രാജാങ്കണത്തിൽ പോയി നിന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ രാവിരുളിൽ ഒരു നക്ഷത്ര കുഞ്ഞുപോലും കണ്ണു തുറക്കാത്ത ഘനാന്ധകാരത്തിൽ ചവിട്ടിക്കയറുന്ന സിദ്ദീഖിനെ കണ്ടോ? അതാണ് സിദ്ദീഖ്. ആ സിദ്ദീഖാണ് ഞാൻ എത്രയും പറഞ്ഞത്. ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയത്, മുത്തുനബി മരിച്ചു എന്നുള്ളത് എങ്ങനെയാണ് ആ മനുഷ്യൻ ഉൾക്കൊള്ളുക? പഠിച്ചവനെ ഉള്ളിലേക്ക് കയറി ഹബീബിന്റെ മുഖത്തതാ ഒരു വിരിപ്പിങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് വെളുത്ത പുടവ. 63 കൊല്ലക്കാലം വെളിച്ചമായി നിന്ന ഹബീബ്, അനുയായികളുടെ സ്നേഹവാത്സല്യങ്ങളെ ഹബീബ്, പതുക്കെ ചെന്നിട്ട് തൻ്റെ കളിക്കൂട്ടുകാരനായിരുന്ന പിന്നീട് നേതാവായ പിന്നീട് മരുമകനായ മുസ്തഫാന്റെ മുമ്പി മുഖത്തെ തുണിയങ്ങ് മാറ്റി ഹിമകണ്ണങ്ങൾ ഹിമകണ്ണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൽ വിടർത്തുന്ന റൈഹാൻ പൂവിതൽ പോലെ പോരാ പതിരാവിൽ പതിവിരിയുന്ന പരിജാത പൂവ് പോലെ പുഞ്ചിരിച്ചു കിടക്കുകയാണ് നമ്മുടെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂബക്കർ തങ്ങൾ ഖബ്ബലഹു ആ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടൊന്ന് നിർത്തി പിന്നെ വബക്ക കരഞ്ഞു അബൂബക്കർ ബിൻ നബി ഖുഹഫ
എങ്ങനെയാണ് സങ്കടത്തിൻ്റെ ചിറപൊട്ടാതിരിക്കുക? എന്നിട്ട് പറഞ്ഞു, അല്ലാഹുൽ മുസ്തആൻ നഈശു ബിഹാ ലില്ലാഹ്, അല്ലാഹുൽ മുസ്തആൻ നതഖബ്ബലു ബിഹാ അഖ്ദാറല്ലാഹ്, സങ്കടം സഹിക്കവയ്യാതെ കരഞ്ഞുപോയി അബൂബക്കർ. ഇന്നാലില്ലാഹിലയമൂത്തു ഇനി അങ്ങേക്കൊരു മരണമില്ല നബിയേ, ഇനി അങ്ങ് മരിക്കില്ല നബിയേ. അന്ന് വെച്ചാൽ ഇനി എനിക്ക് ഈ സങ്കടം താങ്ങാൻ പറ്റില്ല നബിയേ. എന്നിട്ടൊരു വാക്ക് കൂടി പറയുന്നുണ്ട്, വമാ അതുയബക മൈത, വമാ അതുയബക ഹയ്യ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധമാണ് നബിയേ, അങ്ങ് വഫാത്തായപ്പോഴും സുഗന്ധമാണ് നബിയേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് അബൂബക്കറിന് സിദ്ദീഖ്. അവരുടെ മനസ്സിൽ മുത്തുനബിയോടുള്ള പ്രണയമാണ്, ഇഷ്ഖാണ്. വൈകാരികമായിട്ടാണ് അവർ നബിയെ കണ്ടത്.